Hi friends, assalamu alaikum, welcome back to my channel. Inne yan vannittullathu murigayum chemminum vechittu nalla taste aayittulla curryude recipe aayittanu. Idu chorinum chappathikkum appathinum ellathinum nalla combination aanu. Namukku valare eluppathil thayaarakkan pettunnathumaanu. Namukku pettanna thanne video kandu nokkam. 1 kg muringa vechittanu njan curry thayaarakkunnathu. Idinte tholi namukku katti vechittu cherudayittonu remove cheyidaduthathinu shesham cheriya piece aayittu cut cheyidadukkanam. ഈയൊരു കറി നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ചോറിനും രാത്രിക്കേക്കും എല്ലാത്തിനും ഈ ഒരു കറി തന്നെ മതിയാകും നമുക്ക് ജോലി എളുപ്പമാണല്ലോ പിന്നെ ഈ കറി തയ്യാറാക്കാനായിട്ട് പിന്നെ കുറേ ചെമ്മീൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ചെമ്മീൻ മാത്രം മതി ഞാനിപ്പോൾ 1 kg മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 kg ചെമ്മീൻ പോലും ഇല്ല അതിൻ്റെ പകുതി മതിയാകും പിന്നെ ചെറിയ പൊടിച്ച മീനാണെങ്കിലും അതും മതി നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ മുരിങ്ങയൊക്കെ ചെറിയ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഈ മൺചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു 15 ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഒരു അധികം വലിയ ചെമ്മീനൊന്നുമല്ല ഈ ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ പൊടിച്ചെമ്മീൻ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി പിന്നെ 3-4 പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 5 എണ്ണം മതിയാകും ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കും ചെമ്മീനും അധികം വേവൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ മൺചട്ടിയിലോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോ തയ്യാറാക്കി എടുത്താൽ മതി മൺചട്ടിയിൽ തയ്യാറാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതുപോലത്തെ കറിയൊക്കെ തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് ഇപ്പം ഞാൻ നമ്മളെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു 2 കപ്പ് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല 1¾ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വേവുന്നതാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ കപ്പിൽ പ്രസ് ചെയ്ത് എടുത്തതാണ് 2 കപ്പ് തേങ്ങ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാലെടുക്കണം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അധികം വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കണ്ട നമ്മൾ കറി ലൂസായി പോകും ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വലിയ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുത്താൽ മതി ചെറിയ തരിയൊന്നും ഉണ്ടായാലും കുഴപ്പമില്ല ഇനി നമ്മൾ മുരിങ്ങ വെന്തിട്ടുണ്ടോ നോക്കാം മുരിങ്ങയും ചെമ്മീനും അധികം വേവൊന്നും ഇല്ലാത്തതാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം വെന്ത് പോയാൽ നമ്മളെ മുരിങ്ങയെല്ലാം ഉടഞ്ഞു പോകും സ്പൂണിട്ട് ഇളക്കുമ്പോഴും മുരിങ്ങ ഉടഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാപ്പാൽ 1½ കപ്പിൻ്റെ അടുത്തുണ്ട് അധികം ലൂസായിപ്പോയാൽ നമ്മളെ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ടേസ്റ്റ് ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളി കൂടിപ്പോണ്ട പുളി ഉണ്ടായാലാണ് ഈ കറി ഒരു ടേസ്റ്റ് ഉണ്ടാകുക ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകും വറ്റൽ മുളകും താളിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി
ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. ഇപ്പം നമ്മൾ മുളകിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു കറി ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. പക്ഷേ ഇതുപോലെയാണ് ടേസ്റ്റ്. ഒരു കുറിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.